ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമുക്കിത് നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുന്ന പോലെ എടുത്തു വയ്ക്കാം പെട്ടെന്ന് കേടുവരില്ല പിന്നെ ഇത് നമ്മൾ കൂടുതൽ ഇതിൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൂടുതൽ നമ്മുടെ റൈസ് പൗഡർ തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പപ്പിടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പൊട്ടുകടല പിന്നെ ഒരു കാൽ കപ്പ് പീനട്ട് കപ്പലണ്ടി പച്ച പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പത്ത് ഇല കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ ടീസ്പൂൺ എള് വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നട്ട്സ് വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്തിട്ടുള്ളത് പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് അതായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പീനട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് ക്രിസ്പി കഴിഞ്ഞാൽ അതായത് കയ്യിലെടുത്തിട്ടൊന്ന് പൊടിയെന്ന് പരിവർത്തനമായി കഴിഞ്ഞാൽ നമുക്ക് ചനടാൽ ചേർത്ത് കൊടുക്കാം തീ ആ സമയത്ത് ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കാരണം ചനടാൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ള എള്ളം ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും പാനിൻ്റെ ചൂട് കൊണ്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മുടെ എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം അതിൽ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൗഡർ ആവണ്ട ഒരു തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന വിധത്തിലാണ് പൊടിച്ചിരിക്കുന്നത് വെല്ലാണ്ട് പൗഡർ ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് റവ അതായത് സൂചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കപ്പ് റൈസ് പൗഡർ നമ്മൾ വറുത്തിട്ടുള്ള റൈസ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ടാണ് പിന്നെ ചൂടാക്കിയിട്ടുള്ള രണ്ട് ടേബിൾ ടീസ്പൂൺ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാ പൗഡറും കൂടിയിട്ട് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം വെള്ളം കൂടിപ്പോവാനും പാടില്ല ഒന്ന് തീരെ കുറഞ്ഞു പോവാനും പാടില്ല വല്ലാണ്ട് സോഫ്റ്റ് ആവാൻ പാടില്ല അതേ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത് കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇതേ പരുവത്തിലാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് കയ്യിലൊട്ടിപ്പിടിക്കൊന്നുമില്ല മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഓയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ റവ ആയതുകൊണ്ട് എത്ര റവയും അരിപ്പൊടിയൊക്കെ ആണല്ലോ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല കയ്യിൽ ഇതുപോലെ ഉരുട്ടാൻ പറ്റാവുന്ന പരുവത്തിൽ ആണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അതിന് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കൈ വെച്ചിട്ട് പരത്തി എടുക്കാം ഇതുപോലെ ഒരുപാട് വലിപ്പത്തിൽ പരത്തണ്ട ഒരു ചെറിയ പപ്പടത്തിൻ്റെ വട്ടം മതിയാവും കണ്ടല്ലേ ഇതുപോലെ ഇത്രയും കനത്തിലാണ് പറ്റിയെടുത്തിട്ടുള്ളത് ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഈ രീതിയാണ് എന്തെങ്കിലും കുറച്ച് കനമുള്ള ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അമർത്തി അമർത്തിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഇതേ കണ്ടല്ലേ ഇതുപോലെ കറക്റ്റ് റൗണ്ടിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ചെയ്തത് അങ്ങനെയാണ് ഇപ്പം ഇതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചാൽ മതിയാവും കഴിഞ്ഞാൽ മുകളിലേക്ക് പൊന്തി വരും മുകൾ ഭാഗം ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോൾ അങ്ങനെ പൊട്ടി പെട്ടെന്ന് പൊട്ടൊന്നുമില്ല പക്ഷെ എന്നാലും റവയും ആരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും രണ്ട് സൈഡും ഇതുപോലെ കളറും മാറിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും വാങ്ങാം ഓരോന്നും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ റൈസ് പേപ്പർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാനും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബായ്